വെൽക്കം ടു എംഫ്ലിൻറ്റ് മീഡിയ. ആദ്യമേ പറയാമല്ലോ, സിനിമയല്ല ജീവിതം, ജീവിതമല്ല സിനിമ. പറയുന്നത് സുരേഷ് ഗോപിയെ പറ്റിയാണ്. സിനിമയിൽ നന്നായിട്ട് ഡയലോഗ് അടിക്കാം, ആക്ഷൻ കാണിക്കാം. അതേ ഡയലോഗും ആക്ഷനുമൊക്കെ ജീവിതത്തിൽ ചെയ്താൽ, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ചെയ്താൽ പണി കിട്ടും, ഉറപ്പാ പണി കിട്ടും. ആ സുരേഷ് ഗോപി സ്റ്റൈല് വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് കളക്ടർ ഇടപെട്ടു. ജില്ലാ കളക്ടർ ജില്ലാ ഭരണാധികാരി കൂടിയാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് ഒഫീഷ്യലാണ് ഒരു ജില്ലയുടെ. അപ്പോൾ തൃശ്ശൂർ കളക്ടർ ആരാണ്? ടി വി അനുപമ. പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ട. ആലപ്പുഴ കളക്ടറായിട്ടിരിക്കുമ്പം ടി വി അനുപമ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. നിയമപ്രകാരം ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. റിസോർട്ടിലേക്ക് സർക്കാർ വക വസ്തു കയ്യേറി റോഡ് കെട്ടിയതിന് പണി കിട്ടിയ ആർക്ക്? തോമസ് ചാണ്ടിക്ക്. ആരുടെയും മുമ്പിൽ വഴങ്ങാതെ വളരെ സത്യസന്ധമായ റിപ്പോർട്ടാണ് അനുപമ കൊടുത്തത്. മന്ത്രിക്ക് പണി പോയി. അവിടെയാണ് തൃശ്ശൂരിലെ പുതിയ ചിത്രം, പുതിയ തൃശ്ശൂർ കളക്ടർ അനുപമ. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം മുഴുവൻ നോക്കിയിട്ട് അതിൽ വന്ന ഒന്ന് രണ്ട് വാചകങ്ങളിലാണ് സുരേഷ് ഗോപി കുടുങ്ങാൻ പോകുന്നത്. ഇതുവരെയുള്ള സൂചന വെച്ച് നോക്കിയാൽ സുരേഷ് ഗോപിക്ക് വിലക്ക് വീഴും എന്നാണ് എംപ്ലിൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കാരണമുണ്ട്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ എന്തായിരുന്നു? ക്യാമറയിൽ കൃത്യമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. ഡോക്ടേഡല്ല, വ്യാജനല്ല, കൃത്യമായ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അയ്യപ്പൻ ഒരു വികാരമാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും അത് അലയടിച്ചിരിക്കും. അതിനേക്കാൾ കുഴപ്പമുണ്ടാക്കുന്ന അടുത്തൊരു വാചകമുണ്ട്. അതെന്താണെന്നറിയാമോ? ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. പോരെ, മതിയല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെന്താണ്? ടിക്കാറാം മീണ, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ, പറഞ്ഞെന്താണ്? ജാതിയോ മതമോ ദൈവചിഹ്നങ്ങളോ ദൈവത്തിൻ്റെ പേരോ പറഞ്ഞ് വോട്ട് പിടിക്കാൻ പാടില്ല. അപ്പോൾ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് ചോദിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങൾ. അത് നോക്കിയിട്ടാണ് കളക്ടർ അനുപമ നോട്ടീസ് അയച്ചത് സുരേഷ് ഗോപിക്ക്. 48 മണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടണം. 48 മണിക്കൂറുകൾ തീരാൻ ഇന്നിനി ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞിരിക്കുന്നത്, മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അത് പാർട്ടി അതിന് മറുപടി നൽകും. ആയിക്കോട്ടെ, പാർട്ടി മറുപടി നൽകട്ടെ. മറുപടി നൽകിക്കഴിഞ്ഞാൽ, ഇന്ന് ടിക്കാറാം മീണയും പ്രതികരിച്ചിട്ടുണ്ട് ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞെന്താണ്? ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് ജനപ്രതിനിധികളുടെ പാർലമെൻ്റ് നിയമസഭകളാണ്. ഞങ്ങളത് നടപ്പാക്കുന്നവരാണ്. ഞങ്ങൾക്കത് നടപ്പാക്കിയത് നിങ്ങളുണ്ടാക്കിയ നിയമമല്ലേ. ഞങ്ങളത് നടപ്പാക്കും. വള്ളിപ്പുള്ളി വിടാതെ നടപ്പാക്കുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ മതജാതി ചിഹ്നങ്ങൾ, ദൈവചിഹ്നങ്ങൾ വോട്ട് തേടാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്തിമ റിപ്പോർട്ട് തരേണ്ടത് ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറാണ്. അത് അവർ നൽകിക്കഴിഞ്ഞാൽ, കളക്ടർ അത് തന്നുകഴിഞ്ഞാൽ, അത് നേരെ അതിൻ്റെ അടുത്ത നടപടി സ്വീകരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഊരാൻ ഇത്തിരി പണി എടുക്കേണ്ടി വരും. മിക്കവാറും ഒരു വിലക്ക് കമ്മീഷൻ ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല.